ഈശോ ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പുതിയ ഒരു ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു ഇന്ന് പുതിയ ഒരു പാഠം നമ്മൾ പഠിക്കുകയാണ് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ ക്ലാസ് ആരംഭിക്കാം എല്ലാവരും കൈകൾ കൂപ്പുക കണ്ണുകൾ അടച്ച് നമ്മെ സ്നേഹിക്കുന്ന നമ്മെ വഴി നടത്തുന്ന നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന് നന്ദി പറയാം നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം നീർച്ചാൽ തേടുന്ന പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു നല്ല ഈശോയെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ദാഹം അവിടുന്ന് ശമിപ്പിക്കണമേ അവിടുത്തെക്കുറിച്ചുള്ള അറിവാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിന് നന്മയായി തീരുവാൻ അവിടെ നിന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമിയൻ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മൾ നമ്മളിന്ന് പത്താമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ പാഠത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതിൻ്റെ തുടർച്ചയെന്നോണം പ്രവാചകന്മാർക്ക് ശേഷം ഇസ്രായേൽ ജനം കടന്നുപോയ പ്രവാസത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് ചെറിയ പ്രവാചകന്മാരെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടു ആ പ്രവാചകന്മാരൊക്കെ ജനത്തിന് നൽകിയ ഒരു മുന്നറിയിപ്പുണ്ട് എന്താണ് ആ മുന്നറിയിപ്പ് നിങ്ങൾ പാപകരമായ ജീവിതത്തിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിൻ്റെ കൽപ്പനകളോടും പ്രമാണങ്ങളോടും വിശ്വസ്തത പുലർത്തണം എന്ന മുന്നറിയിപ്പാണ് പ്രവാചകന്മാരൊക്കെ നിരന്തരം നൽകിയിരുന്നത് അങ്ങനെ വിശ്വസ്തത പുലർത്തിയില്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉടമ്പടിയോട് നിങ്ങൾ അവിശ്വസ്തരായിരുന്നാൽ ദൈവം ഉടമ്പടിയിൽ നിന്ന് പിന്മാറും എന്ന സൂചന അവർ നൽകിയിരുന്നു പക്ഷേ ദൈവജനം അവരെ ശ്രവിച്ചില്ല അവർ തങ്ങളുടേതായ അഭിലാഷങ്ങളിലും ആഗ്രഹങ്ങളിലും ഇഷ്ടങ്ങളിലുമൊക്കെ മുഴുകി ഈ ദൈവപ്രവാചകന്മാരുടെ ദൈവീകരായ ഈ മനുഷ്യരുടെ വാക്കുകളെ അവരവഗണിച്ചുകളഞ്ഞു അതിൻ്റെ ഫലമായിട്ടാണ് ബി സി അഞ്ഞൂറ്റി എൺപത്തി കൂടി ബാബിലോൺ പ്രവാസത്തിലേക്ക് ഇസ്രായേൽ ജനം നീങ്ങുന്നത് ഈ പ്രവാസകാലം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെയും അതുപോലെ തന്നെ യൂതയായെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിവിൻ്റെ ഒരു കാലമായിരുന്നു അപ്പോൾ അവരുടെ വലിയ അഹങ്കാരം എന്തായിരുന്നു ജെറൂസലേം നഗരമായിരുന്നു നമ്മൾ കണ്ടു ജെറൂസലേം നഗരം ദാവിത് രാജാവിൻ്റെ കാലത്ത് ദാവിദ് പണിഞ്ഞ നഗരമാണ് അവിടെ രാജകൊട്ടാരമുണ്ട് അവിടെ ദൈവത്തിൻ്റെ ആലയമുണ്ട് അപ്പോൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമുള്ള രാജാവിൻ്റെ കൊട്ടാരമുള്ള വലിയ നഗരമാണ് ജെറൂസലേം ഈ ജെറൂസലേം നഗരം യഹൂദനെ സംബന്ധിച്ച് അവൻ്റെ അഭിമാനത്തിൻ്റെയും അവൻ്റെ മത ജീവിതത്തിൻ്റെയും അവൻ്റെ രാഷ്ട്രബോധത്തിൻ്റെയും ഒക്കെ വലിയ അടയാളമായിരുന്നു വലിയ അഭിമാനത്തോടും അഹങ്കാരത്തോടുമാണ് യഹൂദര് ഈ ജെറൂസലേം നഗരത്തെ കണ്ടിരുന്നത് ഇപ്പോൾ ജെറൂസലേം നഗരം പോലും കീഴടക്കപ്പെട്ടു അടിമകളായി ജനം മാറി ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ അടിമകളായി ഈ ദൈവജനം മാറുകയും ബാബിലോണിലേക്ക് അവര് പ്രവാസികളായി പോകേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു തീർത്തും നിരാശയിലേക്ക് ഈ ജനം കടന്നു പോവുകയാണ് എന്നാൽ ഈ നിരാശയുടെ നടുവിലും ദൈവം അവരെ ഉപേക്ഷിക്കുന്നില്ല എശയായെ പോലെയും എസക്കേലിനെ പോലെയുമുള്ള പ്രവാചകന്മാരെ അവരുടെ ഇടയിൽ ദൈവം ഉയർത്തുകയാണ് അവരെ സാന്ത്വനിപ്പിക്കാൻ അവർക്ക് പ്രത്യാശയുടെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ദൈവം ഒരിക്കലും നിങ്ങളെ പരിപൂർണമായി ഉപേക്ഷിക്കുകയില്ല എന്നുള്ള സാന്ത്വന വചനങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ ജനത്തെ പ്രത്യാശയിലേക്ക് പ്രതീക്ഷയിലേക്ക് നല്ല ഒരു നാളെ ഉണ്ടാകും എന്നുള്ള ആശ്വാസത്തിലേക്കൊക്കെ പ്രത്യേകിച്ച് എശയ്യ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ മൂന്നാം ഭാഗം നമ്മൾ വായിക്കുമ്പോൾ എമ്മാനുവേൽ പ്രവചനം ഉൾപ്പെടെ അല്ലെങ്കിൽ കർത്താവിൻ്റെ ദാസനെ പറ്റിയുള്ള പ്രവചനം വരാനിരിക്കുന്ന രക്ഷകനെ പറ്റിയുള്ള പ്രവചനം ഇതൊക്കെ നമ്മൾ എസ് പ്രവചനത്തിൽ കാണുന്നുണ്ട് അവിടെയൊക്കെ ഒരു പ്രതീക്ഷയും പ്രത്യാശയും ദൈവം നൽകുകയാണ് അങ്ങനെ ഈ പ്രവാസ കാലഘട്ടം ഇസ്രായേൽ ജനം നിരാശയിലല്ല മറിച്ച് ദൈവം തങ്ങളെ രക്ഷിക്കും എന്നുള്ള പ്രത്യാശയിൽ ആ പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് തങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി സങ്കീർത്തനകൻ പറയുന്നത് പോലെ ബാബുലോണിൻ്റെ തീരത്ത് നദിക്കരികിലിരുന്ന് ഞങ്ങൾ ജെറൂസലേമിനെ ഓർത്ത് കരഞ്ഞു അതൊക്കെ ആ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ദൈവജനത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആ അനുതാപമാണ് നമ്മൾ കാണുന്നത് നഷ്ടപ്പെട്ടു പോയ ആ വാഗ്ദാന ദേശത്തെ പറ്റിയുള്ള അവരുടെ സ്വപ്നങ്ങളാണ് അവരുടെ അനുതാപമാണ് ഈ സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ വരച്ചിരുന്നത് പ്രിയമുള്ളവരെ അങ്ങനെ ഈ അനുതാപത്തിലൂടെ ഇവർ ദൈവജനം ദൈവത്തോട് അനുദപിച്ചു നിലവിളിച്ചു ദൈവം അവരെ ഉപേക്ഷിക്കുന്നില്ല അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുകയാണ് ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴോടു കൂടി ദൈവജനം തിരികെ വാഗ്ദാന നാട്ടിലേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തിലേക്ക് തിരികെ വരികയാണ് അങ്ങനെ തിരികെ വരുന്നതിന് മുൻകൈയെടുത്തത് എസ്ര നെഹ്മിയ എന്നിങ്ങനെയുള്ള രണ്ട് ദൈവപുരുഷന്മാരാണ് അവരുടെ നേതൃത്വത്തിൽ സൈറസ് രാജാവിൻ്റെ കാലത്ത് പേർഷ്യക്കാര് ബാബുലൂണിനെ ആക്രമിക്കുകയും ബാബുലൂണിനെ കീഴടക്കുകയും ചെയ്തു ആ ആക്രമണത്തിന് ശേഷം യഹൂദരെ മുഴുവൻ തിരികെ തങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് പോകാൻ അനുവദിച്ചു അന്നു മുതലാണ് യഹൂദർ എന്ന പേരിൽ ഇവർ അറിയപ്പെടാൻ തുടങ്ങി ബി സി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടിന് എട്ടോടുകൂടിയാണ് ഈ മടങ്ങിപ്പോക്ക് നടക്കുന്നത് ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് മുതൽ ഇവര് പുനരുദ്ധാരണമൊക്കെ ആരംഭിക്കുകയാണ് ആ കാലഘട്ടം മുതലാണ് ഇവര് യഹൂദർ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് അങ്ങനെ എസ്റാൻ നെഹമിയയുടെ നേതൃത്വത്തിൽ പുനരുദ്ധാരണം നടക്കുകയാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് അത് ജെറൂസലേം ദേവാലയമാണ് തകർക്കപ്പെട്ടു പോയ ജെറുസലേം ദേവാലയം പുനരുദ്ധരിക്കുക എന്നുള്ളതാണ് യഹൂദരുടെ മതാത്മകതയുടെ ഏറ്റവും വലിയ അടയാളം ഈ ദേവാലയമാണ് അങ്ങനെ ഈ ദേവാലയം പുനരുദ്ധരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അഞ്ഞൂറ്റി പതിനഞ്ചോടു കൂടി ഈ ദേവാലയം പുനരുദ്ധരിക്കപ്പെടുകയാണ് പിന്നീട് അവരുടെ ജീവിതം ദേവാലയവുമായി കേന്ദ്രീകരിക്കപ്പെട്ട് മതജീവിതം ചിട്ടപ്പെടുത്തി അങ്ങനെ അവർ സ്വസ്ഥമായി ജീവിക്കുന്നു പക്ഷേ അപ്പോഴും അവരടിമകളാണ് ആരുടെ അടിമകളാണ് പേർഷ്യക്കാരുടെ അടിമകളാണ് പേർഷ്യൻ സാമ്രാജ്യത്തിലാണ് പക്ഷേ സ്വാതന്ത്ര്യമുണ്ട് സ്വന്തം രാജ്യത്ത് താമസിക്കാനുള്ള എങ്കിലും അവരുടെ അധികാരികൾ പേർഷ്യക്കാരാണ് അങ്ങനെ രണ്ട് നൂറ്റാണ്ട് കാലത്തോളം പേർഷ്യൻ ആധിപത്യത്തിൽ ഇവർ ജീവിക്കുകയാണ് പേർഷ്യൻ ആധിപത്യത്തിൽ ജീവിക്കുന്ന സമയത്താണ് മുന്നൂറ്റി മുപ്പത്തി രണ്ട് ബി സിയിൽ അലക്സാണ്ടർ മഹാനായ അലക്സാണ്ടർ രാജാവിനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ ആ അലക്സാണ്ടർ രാജാവ് ഗ്രീക്ക് രാജാവാണ് അദ്ദേഹം പേർഷ്യക്കാരെ ആക്രമിക്കുകയും അങ്ങനെ യഹൂദജനം ഗ്രീക്കുകാരുടെ കീഴിൽ ഗ്രീക്കുകാരുടെ അടിമത്തത്തിലേക്ക് കടന്നു വരികയും ചെയ്തു അങ്ങനെ അതിനുശേഷം അദ്ദേഹത്തെ തുടർന്ന് അലക്സാണ്ടറിൻ്റെ മരണശേഷം ഈജിപ്തിൽ ഗ്രീക്ക് രാജാവായിരുന്ന ടോളമി ഭരണം ഏറ്റെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ കാലത്തും ഒരുപാട് ഗ്രീക്ക് സ്വാധീനം ഇസ്രായേൽ ജനത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കാലഘട്ടത്തിലാണ് വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെടുന്നത് പ്രത്യേകിച്ച് സെപ്തജിന്ത് അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഗ്രീക്ക് പരിഭാഷ എഴുതപ്പെടുന്ന ഒരു കാലഘട്ടം ഇതാണ് ഈ സമയത്താണ് ഈ ഗ്രീക്ക് സ്വാധീനത്തിലാണ് ഈ ഗ്രന്ഥം എഴുതപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ ഗ്രീക്കിലേക്ക് ഇത് വിവർത്തനം ചെയ്യാനുള്ള കാരണം തന്നെ ഈ ഗ്രീക്കുകാരുടെ അടിമത്തത്തിൽ ഈ ജനം കഴിഞ്ഞതുകൊണ്ടാണ് കാരണം പഴയ ഭാഷ ഹീബ്രു ഭാഷയിലാണ് പഴയ നിയമം എഴുതപ്പെട്ടത് നിങ്ങൾക്കറിയാം ഹീബ്രു ഭാഷ അറിയാവുന്നവർ പുതിയ തലമുറയിൽ നിശേഷം കുറവായിരുന്നു ഹീബ്രു ഭാഷ ആർക്കും മനസ്സിലാവാത്തത് കൊണ്ട് വിശുദ്ധ ഗ്രന്ഥം വായിച്ച് മനസ്സിലാക്കാൻ അവർക്ക് പ്രയാസം വന്നു അതുകൊണ്ട് ഇത്തരത്തിൽ ഗ്രീക്ക് പ്രവിശ്യകളിൽ താമസിച്ചിരുന്ന ആളുകൾക്ക് വേണ്ടിയാണ് വിശുദ്ധ ഗ്രന്ഥം ഗ്രീക്ക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത് അങ്ങനെ ഗ്രീക്ക് ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും സ്വാധീനം യഹൂദൻ്റെ മതജീവിതത്തിലും ജീവിതത്തിലും അവൻ്റെ സാംസ്കാരിക സാമൂഹിക ജീവിതത്തിലുമൊക്കെ ഗ്രീക്ക് ഭാഷയുടെ വലിയ സ്വാധീനം ഉണ്ടായതായി ഈ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അങ്ങനെ ടോളമിയുടെ നേതൃത്വത്തിലുള്ള ഈ ഭരണം ഗ്രീക്ക് സ്വാധീനത്തിലുള്ള ഈ ഭരണം ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വരെ നീണ്ടു നിന്നു ബി സി നൂറ്റി തൊണ്ണൂറ്റി എട്ടോടു കൂടി അന്ത്യോക്കസ് മൂന്നാമൻ എന്ന് പറയുന്ന രാജാവ് ഇസ്രായേലിനെ വീണ്ടും അവരെ അടിമകളാക്കി അന്ത്യോക്കസ് രാജാക്കന്മാരുടെ ഭരണമാണ് അതിലേറ്റവും കുപ്രസിദ്ധനായ രാജാവ് അന്ത്യോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന ഒരു രാജാവാണ് വളരെ ക്രൂരമായ രീതിയിൽ ജനത്തെ മർദ്ദിക്കുകയും മതമർദ്ദനം അഴിച്ചുവിടുകയും പന്നിമാംസം കഴിക്കാൻ അവരെ നിർബന്ധിക്കുകയും വിഗ്രഹാരാധനയ്ക്ക് അവരെ പ്രേരിപ്പിക്കുകയും അവരുടെ ദേവാലയം മലിനമാക്കുകയും അവിടെ രൂപങ്ങൾ പ്രത്യേകിച്ച് രാജാവിൻ്റെ തന്നെ വലിയ പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ ആരാധിക്കാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു മക്കബായരുടെ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇങ്ങനെ ക്രൂരമായ മതമർദ്ദനം ഉണ്ടായ സമയത്ത് ദൈവം ഒരുക്കിയ വ്യക്തിയാണ് യൂദാസ് മക്കബയൂസ് എന്ന് പറയുന്ന ശക്തനായ ഒരു മനുഷ്യനെ അദ്ദേഹം ഒരു വലിയ യുദ്ധവീരനായിരുന്നു ഈ അന്ത്യോക്കസ് രാജാക്കന്മാരെ പ്രത്യേകിച്ച് അന്ത്യോക്കസ് എപ്പിഫാനസിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം ഇളക്കിവിട്ട മതമർദ്ദനത്തെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അനാചാരങ്ങളിലേക്ക് ജനത്തെ പ്രേരിപ്പിച്ചുകൊണ്ട് വലിയ കഷ്ടതയിലൂടെ നമ്മൾ ഒരു അമ്മയുടെയും ഏഴ് മക്കളുടെയും കഥയൊക്കെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്താണ് ദൈവത്തെ ഏകദൈവത്തെ ഉപേക്ഷിച്ച് കളയാൻ അവരുടെ ആചാരങ്ങളെ പന്നിമാംസം ഉൾപ്പെടെയുള്ള നിഷിദ്ധമായ കാര്യങ്ങൾ ഭക്ഷിക്കാനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ട് ഏഴ് കുഞ്ഞുങ്ങളെയും അതിന് പുറകെ അവരുടെ അമ്മയെയും കൊന്നുകളയുന്ന ക്രൂരനായ ഒരു ഭരണാധികാരിയായിട്ടാണ് അന്ത്യൊക്കെ സെപ്പി നമ്മൾ കാണുന്നത് അപ്പോൾ ഇവരുടെ ഈ മതപീഡന കാലത്ത് ദൈവജനത്തെ സംരക്ഷിക്കാൻ ദൈവജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ദൈവജനത്തെ ഒരുമിപ്പിക്കാൻ ദൈവപരിപാലനയെ പറ്റിയുള്ള ബോധ്യം ദൈവജനത്തിന് പകർന്നു കൊടുക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയ വ്യക്തിയാണ് യൂദാസ് മക്കബീസ് അദ്ദേഹത്തിൻ്റെ കാലത്ത് ശക്തമായ ആക്രമണങ്ങൾ നടന്നു അങ്ങനെ ഇസ്രായേൽ ജനത്തെ വീണ്ടും ദൈവം സംരക്ഷിച്ചുകൊണ്ട് അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചു എന്നാൽ വീണ്ടും അറുപത്തി എട്ടോടു കൂടി ബി സി അറുപത്തിയെട്ടാകുമ്പോഴേക്കും റോമൻ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിലേക്ക് ഈ യഹൂദജനം കടന്നു വരികയാണ് പോംബെയുടെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിൽ റോമാക്കാർ ഇവരെ അടിമകളാക്കുന്നു പിന്നീട് ബി സി മുപ്പത്തിയേഴിൽ ഹെയറോദേശ രാജാവ് ഈ യഹൂദരുടെ ഭരണാധികാരിയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം നമ്മൾ ആ സമയത്താണ് നമ്മുടെ കർത്താവ് ജനിക്കുന്നത് അങ്ങനെ നിരന്തരം അടിമത്തത്തിൽ നിന്ന് അടിമത്തത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു ജനക്കൂട്ടം നമ്മൾ കണ്ടു ആദ്യം എവിടെയാണ് ബാബുലോൺ പ്രവാസം ബാബുലോണിയേക്കാരുടെ അടിമകളായി നെബുക്കു രാജാവിൻ്റെ നേതൃത്വത്തിലുള്ള അടിമത്വം അവിടെ നിന്ന് സൈറസ് പേർഷ്യൻ രാജാവായ സൈറസിൻ്റെ അടിമകളായിട്ട് അവർ മാറി പക്ഷേ അവർക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു മതസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു തിരികെ നാട്ടിലേക്ക് വരാൻ സാധിച്ചു ദേവാലയം പുനർനിർമ്മിക്കാൻ സാധിച്ചു അവരുടെ മതജീവിതം ചിട്ടപ്പെടുത്താൻ സാധിച്ചു എന്നാൽ പിന്നീട് വീണ്ടും അവരെ അടിമകളാക്കുന്നത് ഗ്രീക്കുകാരാണ് അലക്സാണ്ടർ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹത്തെ തുടർന്ന് ടോളമി അവരുടെയൊക്കെ സ്വാധീനത്തിൽ ഗ്രീക്ക് സ്വാധീനം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അവരുടെ സംസ്കാരത്തെയും മതജീവിതത്തെയും അത് ബാധിച്ചു അതിനുശേഷം നമ്മൾ കണ്ടത് അന്ത്യോക്യസ് രാജാക്കന്മാർ അന്ത്യോക്യ മൂന്നാമൻ രാജാവ് അതുപോലെ തന്നെ അന്ത്യോക്യ സെപ്പിഫാനസ് എന്ന് പറയുന്ന ക്രൂരനായ രാജാവ് അവരുടെ നേതൃത്വത്തിൽ യഹൂദരെ നിഷ്കാസനം ചെയ്യാൻ അവരുടെ മതാചാരങ്ങളെയൊക്കെ നിർത്തലാക്കാൻ അവർക്ക് നിഷിദ്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അനുവർത്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് വളരെ ക്രൂരമായ മതമർദ്ദനം അഴിച്ചുവിട്ടു ഈ പീഡനങ്ങൾക്ക് മധ്യേ അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് യൂദാസ് മക്കബയൂസ് എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം ഉയർത്തിയത് പിന്നീട് റോമൻ അടിമകളായി റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ റോമാക്കാരുടെ ഒരു പ്രവിശ്യയായി ഈ ജെറുസലേമും ഇസ്രായേലും യൂതിയായുമൊക്കെ രൂപപ്പെടുന്ന സംഭവങ്ങൾ അപ്പോൾ ഇങ്ങനെ നിരന്തരം അടിമത്തത്തിലൂടെ കടന്നുപോയ ജനം അവരുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ഒരു വിമോചനമാണ് നിരന്തരം അടിമത്തത്തിലൂടെ കടന്നുപോയ ജനം സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിമോചനത്തിന് വേണ്ടി അവർ ആഗ്രഹിച്ചു ഒരു രക്ഷകൻ വരും എന്നുള്ള പ്രതീക്ഷ പ്രത്യാശ അതെവിടെയാണ് പ്രവാചകന്മാരിൽ തന്നെ ഉണ്ട് എശയാട പ്രവചനത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് എസ് പ്രവചനത്തിൽ ഒരു രക്ഷകനെ പറ്റിയുള്ള വലിയ പ്രത്യാശയുണ്ട് പ്രവാചകന്മാർ തന്നെ മുൻകൂട്ടി പറഞ്ഞ ആ പ്രവാചകൻ രക്ഷകൻ മിഷിഹ വരും എന്നുള്ള പ്രതീക്ഷ പ്രത്യാശ അതാണ് ഈ അടിമത്വത്തിൻ്റെ കൊടിയ പീഡനങ്ങളുടെ നടുവിലും മുന്നോട്ട് പോകാൻ ഏത് മതമർദ്ദനത്തിന് നടുവിലും ഞങ്ങളെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് അപ്പോൾ അത് ദൈവപരിപാലനയിലുള്ള ഈ ജനത്തിൻ്റെ അജഞ്ചരമായ വിശ്വാസമാണ് ഈ മുന്നോട്ട് പോകാൻ അവരെ സഹായിച്ച പ്രേരക ശക്തി അവരെ മുന്നോട്ട് നയിച്ച ശക്തി എന്നുള്ളത് നമ്മൾ മറന്നുപോകുന്നത് അതാണ് ഈ പാഠത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി പഠിക്കാനുള്ളത് ഇത്രത്തോളം അടിമത്തത്തിലൂടെ നിരന്തരമായ പീഡനങ്ങളിലൂടെ നിരന്തരമായ അവരുടെ ആ സഹനങ്ങളിലൂടെയൊക്കെ അവർ കടന്നു പോയപ്പോഴും അവരെ മുന്നോട്ട് നയിച്ചത് രക്ഷകനെ പറ്റി വരുവാനിരിക്കുന്ന രക്ഷകനെ പറ്റിയുള്ള ഒരു പ്രതീക്ഷയാണ് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി മിശിഹ ക്രിസ്തു വരും എന്നുള്ള പ്രതീക്ഷയാണ് അവരെ മുന്നോട്ട് നയിച്ചത് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ പാഠത്തിൽ നമുക്ക് ഇതാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് അതിൻ്റെ അവസാനത്തിൽ ഒരു ഗീതം നമുക്ക് നൽകിയിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ മക്കാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരമ്മയുടെയും ഏഴ് മക്കളുടെയും കഥ അത് ഗാനരൂപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ശിവോ നമസ്കാരത്തിൽ അത് ഇപ്രകാരമാണ് നമ്മുടെ പുസ്തകത്തിൽ അഗീതം നൽകിയിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം ഈശ്വന പുണ്യാത്മകയാം നിർദ്ദയന്ത് സിംഹസമം കൊന്നിൻസുതരേ നിൽപ്പൂ ചീന്തിടുവാനി വളരെ ആ ഗീതത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നത് എന്താണ് ഏഴ് മക്കൾ നഷ്ടപ്പെട്ടു പോയൊരു അമ്മയുടെ വിലാപമാണ് ആ അമ്മ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എഴുന്നേറ്റ് ഈ അമ്മ പ്രാർത്ഥിക്കുന്ന ദൈവമേ എൻ്റെ മക്കളെയെല്ലാം ഈ അന്ത്യോക്യസ് രാജാവ് നീജനായ ഈ രാജാവ് എൻ്റെ കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നുകളഞ്ഞു സിംഹം എങ്ങനെയാണോ ഇരയെ കൊല്ലുന്നത് അതുപോലെ ചീന്തിക്കളഞ്ഞു എന്നാണ് പറയുന്നത് ആ വേദനയിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഈ നിർബന്ധയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നെയും കൊല്ലാനായിട്ട് ഇയാൾ വെമ്പൽ കൊള്ളുകയാണ് അപ്പോൾ ഈ പ്രാർത്ഥന അടിമത്തത്തിൽ കഴിഞ്ഞ ഒരു ജനത്തിൻ്റെ പ്രാർത്ഥനയോട് ചേർന്നുകൊണ്ടാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത് ഇന്നത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ആക്രമിക്കുന്ന സിംഹം ആരാണ് പിശാജാണ് അപ്പോസ്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് നോക്കിയിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ സിംഹത്തെ പോലെ പതിയിരിക്കുന്ന പിശാജ് അവൻ നമ്മെ ചീന്താനായി വിഴുങ്ങാനായി നോക്കിയിരിക്കുമ്പോൾ പാപത്തിലേക്കല്ല നമ്മൾ നീങ്ങേണ്ടത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം പ്രലോഭനം നമുക്കുണ്ടാകും അല്ലേ നമ്മുടെ ജീവിതത്തിലൊക്കെ പാപം ചെയ്യാനുള്ള കള്ളം പറയാനുള്ള ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ കാണിക്കാൻ ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്യാൻ കുറ്റങ്ങൾ ചെയ്യാനൊക്കെയുള്ള പ്രലോഭനം ഉണ്ടാകും ആ പ്രലോഭനം ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ എന്നെ ചീന്തിക്കളയാനായി നിൽക്കുന്ന പിശാചിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കണം കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അച്ഛൻ പറഞ്ഞത് ഒരു ചെറിയ പ്രലോഭനം ഉണ്ടാകുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കണം ദൈവപരിപാലനിൽ ആശ്രയിക്കണം ദൈവമേ ഈ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ക്ലാസ്സിൽ ഒരു ചെറിയ ആക്ടിവിറ്റി അച്ഛൻ തരികയാണ് നമ്മൾ കുറേ പേരുടെ പേരുകൾ കണ്ടു അല്ലേ ബാബിലോണിലെ രാജാവായിരുന്ന നെബുക്കദിനേസറിൻ്റെ കാലം തൊട്ട് ഏറ്റവും അവസാനം ഹെയറോ ദേസ് മുപ്പത്തിയേഴ് ബി സിയിൽ വരെ എത്തി നിൽക്കുന്നു അപ്പോൾ നിങ്ങൾ ചെറിയൊരു ജോലിയാണ് ഒരു ടൈം ലൈൻ തയ്യാറാക്കാനാണ് അച്ഛൻ പറയുന്നത് ടൈം ലൈൻ തയ്യാറാക്കാൻ അറിയാമോ ഓക്കെ അത് ഈ എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നതെന്നുള്ളതും അതിൻ്റെ വർഷക്രമം അനുസരിച്ച് നിങ്ങളൊന്നും തയ്യാറാക്കണം കേട്ടോ അപ്പോൾ ആദ്യം നടക്കുന്ന സംഭവം ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴോട് കൂടിയുള്ള പ്രവാസത്തിലേക്കുള്ള പോക്കാണ് അപ്പോൾ ബാബിലോണിയൻ പ്രവാസം മുതൽ ബി സി മുപ്പത്തി ഏഴിലുള്ള ഹെറോദേശിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിലേക്ക് ഈ ജനം എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ ഒരു ടൈം ലൈനായിട്ട് തയ്യാറാക്കി അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ ടീച്ചറിന് സമർപ്പിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് പത്ത് പാഠം അവസാനിക്കുകയാണ് പത്ത് പാഠം കഴിയുമ്പോൾ അടുത്ത ആഴ്ച നമുക്കൊരു പരീക്ഷയുണ്ട് അപ്പോൾ ഈ പത്ത് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങളൊന്ന് റിവൈസ് ചെയ്യണം ദൈവ പരിപാലനയെപ്പറ്റി ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് അവരുടെ ചരിത്രത്തിൽ ഇടപെട്ട ദൈവം ആ ദൈവത്തെയാണ് നമ്മൾ കണ്ടത് അത് രക്ഷകനെ പറ്റിയുള്ള പ്രതീക്ഷ പ്രത്യാശ വരെ അതിനുള്ള ആഗ്രഹത്തിൽ അവരെത്തി നിൽക്കുന്നത് വരെയാണ് ആ ചരിത്രം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നന്നായിട്ട് ഒരുങ്ങുക അടുത്ത ആഴ്ചത്തെ പരീക്ഷയ്ക്ക് എല്ലാ വിജയവും ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു നമുക്കൊന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം നല്ല ദൈവമേ നിരന്തരം കഷ്ടതയിലൂടെ കടന്നുപോയ ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൻ്റെയും സഹനത്തിൻ്റെയും മധ്യേ അവിടുന്ന് സഹായിച്ച് രക്ഷിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിലും പ്രലോഭനങ്ങളിലും പരീക്ഷകളിലും അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ